നല്ല ഫുഡൊക്കെ കഴിച്ച് കുറെ പേരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ്. നമ്മുടെ എൻ ടി വിയും നിങ്ങളുടെ എല്ലാവരുടെയും ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇതാ ഒരു വെരി 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 സ്പെഷ്യൽ ഗുഡ് ഈവനിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ആണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിംഗറാണ്. സിംഗർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഔസേപ്പച്ചൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് മൂവീസിൽ വർക്ക് ചെയ്യുകയും ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് വർക്ക് ചെയ്യുകയും ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് പെർഫോമർ ആയിട്ടും അതിലൊക്കെ ഉപരി ചെറിയ രീതിയിൽ മിമിക്രി കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിയെന്നൊക്കെ പറയാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. ലെറ്റ്സ് വെൽക്കം ചാർലി ബെഹ്റിൻ. ചാർലി, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്തായാലും ഈ മുഖം ഓൾറെഡി ഫെമിലിയർ ആണ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ തന്നെ. ഗുഡ് ഈവനിംഗിൽ മുൻപ് വന്നിട്ടുണ്ട്, പലതവണ വരാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് രണ്ട് തവണ എനിക്കും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പൊ റീസെന്റ് നമ്മുടെ ഔസേപ്പച്ചൻ സാർ വന്നപ്പോഴും ഈ പേരൊന്ന് മെൻഷൻ ചെയ്തിരുന്നു അല്ലെ, ചാർലി ആണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതെന്ന്. അതേപോലെ തന്നെ കുറെ തവണ പറഞ്ഞും അല്ലാണ്ട് കണ്ടും ടിവി പല ടിവി ഷോസിലൂടെയും ഒക്കെ ഈ മുഖം ഫെമിലിയർ ആണ്. എന്നാലും എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ ചാർലി ബെഹ്റിൻ? ദുബായിലല്ലേ? ബഹ്റിൻ എന്ന് പറഞ്ഞാൽ ഞാൻ 17 വർഷത്തോളമായിട്ട് ബഹ്റിൻ പ്രവാസിയായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യത്തെ സിനിമ പാടുമ്പോൾ ഗോൾഡ് കോയിൻസ് എന്ന സിനിമയിൽ ആദ്യത്തെ പാട്ട് മൗനം പോലും വാചാലമായ പാട്ട് പാടുമ്പോൾ സാറ് പറഞ്ഞു നിന്റെ പേര് ചാർലി ബഹ്റിൻ എന്ന് ചെയ്താൽ മതി, ചാർലി അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ പേരോ അങ്ങനെയൊന്നും വേണ്ട, കാരണം നിന്നെ ഞാൻ കണ്ടതും അല്ലെങ്കിൽ നിന്നെ നീയാക്കിയതൊക്കെ ബഹ്റിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സാറിൻ്റെ വാക്ക് ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്യായിരുന്നു. പിന്നീട് ആ ഒരു പേരിൽ തന്നെയാണ്, ആ ഒരു പേരിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ബഹ്റിൻ വന്നില്ലായിരുന്നെങ്കിൽ കൂടെ ചേർക്കേണ്ടിയിരുന്ന സ്ഥലപ്പേര് ഏതായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ എന്റെ ജന്മനാട് അക്കിക്കാവ്. തൃശൂർ ജില്ലയില് കുന്നംകുളത്തിനടുത്താണ്. ഇപ്പൊ 17 വർഷമായിട്ട് ബഹ്റിനായിരുന്നു. ഇപ്പൊ യുഎയിലും ബഹ്റൈനിലെല്ലാം ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ. കുഞ്ഞി ബിസിനസ്മാൻ. എത്ര വർഷമായി യുഎയിൽ? ഇപ്പൊ ഞാൻ റെസിഡന്റ് ആയിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. ഫാമിലി ആയിട്ട് ഇപ്പോൾ സെറ്റിൽഡ് ആണ്. വീട്ടില് ഇപ്പൊ വൈഫ്, 2 മക്കള്, ഇപ്പൊ ആന്റി. ഇപ്പൊ ഇന്നലെ വന്നു, ഇന്നലെ പുതിയ ഒരു പഠനത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 3 വർഷമായിട്ട് റെസിഡന്റ് ആണ്. പണ്ട് ഷോകൾക്ക് വരാറുണ്ട് ഇവിടെ, പല മേജർ ഷോസിനും ഇവിടെ വന്നിട്ടുണ്ട്. അത് ശരി. എന്തായാലും ഇങ്ങനെ തിരക്കേട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നലെ ഇങ്ങോട്ട് എത്തിയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ക്രിസ്മസ് ഈവനിങ്ങിൽ തന്നെ നമുക്ക് ചാർലിയെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞാനും വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ച കഴിയുമ്പോഴാണ് ഇന്നാണ് എന്റെ ഷൂട്ട് എന്ന് അറിയുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. തീർച്ചയായിട്ടും അപ്പൊ തന്നെ എടുത്ത് പോരായിരുന്നു എല്ലാവരും വിളിച്ചിട്ട്. എന്തായാലും സ്റ്റേജ് പെർഫോമർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. എനിക്ക് വിളിക്കുമ്പോഴും ടെൻഷൻ ഉണ്ടായില്ല, ചാർലിക്ക് ഇങ്ങോട്ട് വരാനും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മെറി ക്രിസ്മസ് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ്, അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയറും കൂടി വിഷയമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസിന്റെ വളരെ പോപ്പുലർ ആയ നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കാറുള്ള യഹൂദിയായില്ലേ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടിക്ക് നമുക്ക് ആദ്യം കടക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നൊരു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരും ഒരു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും വാലിൽ ുമാരിയോടൊത്തന്നു
തലപാടി ഗ്ലോറിയ, അമ്മ തിങ്കൾ തലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സും മുന്നിൽ കണ്ടു അവർ ബേദലം തന്നിൽ വന്നു, തേജസ്സും മുന്നിൽ കണ്ടു അവർ ബേദലം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിൽ തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും രാവിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ, താരകരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ തലപാടി ഗ്ലോറിയ. യുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായി ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ, രാപ്പാർത്തിരുന്നൊരു ഗജപാലകൻ ദേവനാദം കേട്ടു. ആമോദരാ വർണ്ണരാജികൾ വിടരും രാവിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാരി, താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി ഗ്ലോറിയ. ഞാനിതിനെന്തെങ്കിലും പറയണോന്ന് എനിക്കറിയില്ല, കാരണം പറഞ്ഞാൽ അത് അധിക പ്രസംഗമായി പോകും. അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മുടെ ക്രിസ്മസ് ഈവില് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇപ്പോ എന്താ പറയാ, ക്രിസ്മസ് ആണ്, അപ്പൊ ക്രിസ്മസിന്റെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. എന്താ ഏറ്റവും മറക്കാനാവാത്ത ക്രിസ്മസ് ഓർമ്മകൾ? എന്താ ക്രിസ്മസിന് പറഞ്ഞാൽ, എന്താ പറയാ, കുട്ടിക്കാലത്ത് ഞാൻ ഭയങ്കര ഗ്ലാമർ ആയതുകൊണ്ട് തന്നെ പള്ളിക്കാർ എന്നെ വിടില്ല, കാരണം അപ്പൂപ്പം കണ്ടാൽ വളരെ അന്ന് ഇതിനേക്കാൾ ആയിരുന്നു. അതെ, ഇപ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു എന്ന് പറയാം. അപ്പൊ അതൊക്കെയാണ് ഓർമ്മകൾ. വൈകുന്നേരം കരോൾ കഴിഞ്ഞ് പള്ളിയിൽ ചെല്ലും, വീണ്ടും അവിടെ കുറെ നേരം കളിച്ച് കാലത്ത് കുർബാനയൊക്കെ കഴിഞ്ഞ് വെള്ളപ്പം അടിക്കാറാകുമ്പോൾ വീട്ടിൽ പോകും. വെള്ളപ്പം ചിക്കനും താറാവുകറിയൊക്കെ, അതെ അതെ, അപ്പോഴേക്കും വീട്ടിലെത്തും. അങ്ങനെയൊക്കെ ഒരു ഓർമ്മകൾ. അതൊക്കെ വലിയ നൊസ്റ്റാൾജികളാണ് സത്യം പറഞ്ഞാൽ. ഇന്നൊക്കെ അതിനെ മിസ് ചെയ്യുന്നു. ഇന്നിപ്പോ അതിനും ആളുകളെ വിളിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പോഴത്തെ ക്രിസ്മസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പ്രോഗ്രാംസും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് ആയിരിക്കും. എന്നാലും ഇവിടെ ജി സി സിയിലായതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മളെല്ലാവരും ഓണമാണെങ്കിൽ അടുത്ത ഓണം വരെ നമ്മൾ ആഘോഷിക്കും, ന്യൂ ഇയർ ആണെങ്കിൽ ഇനിയിപ്പോ 2020 അങ്ങനത്തെ ഒരു സുഖമുണ്ട്. അപ്പോ മിസ് ചെയ്യില്ല ഒരിക്കലും. തീർച്ചയായിട്ടും സാറിന് ഫസ്റ്റ് കാണുന്നത് നമ്മളൊരു ബിസിനസ് പർപ്പസ് ആയിട്ട് പോണ്ടിച്ചേരി പോയി, തിരിച്ചു വരുമ്പോ സാറിനൊരു തിയേറ്ററിൽ വെച്ച് കാണുകയും തിരിച്ചു വരുന്ന വശം അങ്ങനെ അന്ന് അവിടെ വെച്ചിട്ട് ജസ്റ്റ് കണ്ടു. അപ്പൊ കാലത്ത് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വീട്ടിൽ പോയി, ഞങ്ങളൊരു ഷോ ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈനില്. അന്ന് അതിൽ ഞാൻ പാടി, അങ്ങനെ എന്റെ പാട്ട് കേട്ട സാറിന് ഇഷ്ടമായി. അന്ന് മുതലൊരു സൗഹൃദം ഇങ്ങനെ ഡെവലപ്പായി. പിന്നെ എപ്പോൾ പോയാലും നാട്ടിൽ ചെന്ന സാറിൻ്റെ കൂടെ വീട്ടിൽ താമസിക്കും, അങ്ങനെ ഒരു ഫാമിലി എല്ലാവരുമായിട്ടും ഒരു വളരെ അടുത്തൊരു സൗഹൃദമായി. പിന്നെ എങ്ങനെയോ സാറിൻ്റെ ഒരു വളരെ അടുത്ത് പറ്റാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കഴിഞ്ഞു. അന്ന് തുടങ്ങിയത് ഇന്നും അത് പോയിക്കൊണ്ടിരിക്കുന്നു സാറിൻ്റെ കൂടെ. വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പരിചയം മറ്റു പലരായിട്ടും ഉണ്ട്, സൗഹൃദമുണ്ട്. ഏഴോളം പാട്ടുകൾ പാടി ഓൾറെഡി. ആദ്യമായിട്ട് എനിക്ക് അവസരം തന്നത് ഔസേപ്പ് സാറിനെയാണ്. രണ്ട് മൂവി ആദ്യത്തെ പാടിയത് സാറിൻ്റെ തന്നെയാണ്, ഗോൾഡ് കോയിൻസും വേറെ ഒരു ദി ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു മൂവി. അതിനുശേഷം പിന്നീട് വർക്ക് ചെയ്തതൊക്കെ പിന്നീട് വേറെ ന്യൂ മ്യൂസിക് ഡയറക്ടേഴ്സും ഏഴോളം പടം പാടി, പിന്നെ ആൽബങ്ങളും മറ്റുള്ളവർ ആയിട്ട് പോകുന്നു. മെയിൻ ആയിട്ട് സ്റ്റേജ് ഷോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതെ ശരി. എപ്പോഴെങ്കിലും മ്യൂസിക് ഡയറക്ഷനിലേക്ക് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ ചെയ്യണം എന്ന്? ഇല്ല, ഇതുവരെ ഇല്ല. ഇനി തോന്നാറില്ല, ഇപ്പൊ ഇല്ല അല്ലേ? ഇപ്പൊ ഇതുവരെ അങ്ങനെ ഒന്നുമില്ല. സാറിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ. അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് മുഴുവൻ ഒരു കാലത്തെ ഇറങ്ങിയ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റും ഇപ്പോഴും കേട്ടാൽ നമുക്ക് ഒന്ന് കേൾക്കാമെന്ന് തോന്നുന്ന കുറച്ച് പാട്ടുകൾ, ഹിന്ദിയും തമിഴും ഒക്കെ. എന്തായാലും ഈവനിങ് സമയം എനിക്ക് തോന്നുന്നു കേൾക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു മൂഡുള്ള പാട്ടുകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒക്കെ ഒരു ഫീൽ അതാണ്. അടുത്ത പാട്ടിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഹർഘടി ആണോ? അതെ, കൽഹോനഹോ എന്ന സിനിമയിലെ ഹർഘടി ബദൽ രഹി ഹേ, ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ്. Thank you.
सबालो पागल दिल को दिल तड़के चाहे पर सोच लो इस पल जो वो दास्ता कल हो न हो हर घड़ी बदल रही है रूप जिंदगी चाव है कभी कभी है रूप जिंदगी हर पल यहाँ जी पर जियो जो है जमान कल हो न हो हर पल यहाँ जी पर जियो जो है जमान कल हो न हो സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല ശരിക്കും ഇതുവരെ പഠിച്ചിട്ടില്ല അത് ശരി ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല പഠിക്കണമെന്നൊന്നും പഠിക്കണമെന്ന് തോന്നിയ സമയത്ത് പഠിക്കാൻ പറ്റില്ല പിന്നെ അസീം സാറൊക്കെ പറഞ്ഞു ഇനി നീ പഠിക്കേണ്ടതായിരുന്നു അങ്ങനെയല്ല സാറ് പറഞ്ഞു ഇനി പഠിച്ചാൽ ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്നുള്ളതായിരിക്കും എന്നാലും പരമാവധി ഒഴിവൂട്ടുമ്പോഴൊക്കെ ക്ലാസ്സിന് പോകാറും പഠിക്കാറൊക്കെ ഉണ്ട് അതെ ശരി മ്യൂസിക് ഫീൽഡിൽ നിന്നിട്ട് ഏറ്റവും ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്തായിരിക്കും ഏറ്റവും ബ്ലസ് ആയിട്ടുള്ള തോന്നിയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക ലെജൻഡ് ആയിട്ടുള്ള സാറിൻ്റെ കൂടെ ഉള്ള കുറച്ച് വർഷങ്ങളായിട്ട് കൂടെ നടക്കാനും ഒന്നിച്ച് താമസിക്കാനും ആഹാരം കഴിക്കാനും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളതിനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂടാതെ ഒട്ടനവധി ഇൻഡസ്ട്രിയിലെ മറ്റ് പല ആളുകളായിട്ട് എന്താ പറയുക പരിചയവും സൗഹൃദമൊക്കെ അതേപോലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതേപോലല്ല മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ അതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടാവോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഫ്രാങ്കോ തന്നെയാണ് സാറിൻ്റെ പെങ്ങളുടെ മോൻ കൂടിയാണ് ഫ്രാങ്കോ ഓക്കെ ഓക്കെ അതെ പിന്നെ മധു ബാലകൃഷ്ണൻ ബിജു നാരായണൻ സുദീപ് എല്ലാവരായിട്ടും ഓൾമോസ്റ്റ് അതെ 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 മൃദുല വാര്യർ രഞ്ജിനി ജോസ് തുടങ്ങി അതെ അതെ ഒരുപാട് പേരായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട് ഒരു ഒഫീഷ്യൽ സൗഹൃദത്തിനപ്പുറം ഉള്ള ഒരു സൗഹൃദമുണ്ട് വീട്ടിൽ വേറെ ആരെങ്കിലും പാടുമായിരുന്നോ വീട്ടില് എന്റെ അറിവിലില്ല അറിവിലില്ല അപ്പൊ എങ്ങനെയാ ചെറുതിലെ പാടി തുടങ്ങി സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ യൂത്ത് ഫെസ്റ്റിവലിനും അങ്ങനെ പാടാറുണ്ട് പ്രൈസ് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നീട് ഒരു ബ്രേക്ക് കിട്ടുന്നത് എവിടുന്ന അല്ലെങ്കിൽ ഒരു ഓക്കേ എനിക്ക് ഇതിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കണം എന്ന് തോന്നുന്നത് എവിടുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ വളരെ സജീവമായിട്ട് ആ സമയം തൊട്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഗാനമേളകളിലൊക്കെ പാടാറുണ്ട് അതുതന്നെയാണ് എന്റെ ഒരു ബേസ് പിന്നെ അവിടുന്ന് വിദേശ പരിപാടികളും കാര്യങ്ങളും എല്ലാമായി അങ്ങനെ വന്നു പിന്നെ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എനിക്ക് മേജർ ഷോസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൊണ്ടുവന്നു ഇവരെന്നെ നമ്മുടെ സജസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് റഹ്മാൻജിയുടെ ഒരു ബ്യൂട്ടിഫുൾ മെലോഡി ഉയരേ ഉയരേ ബോംബെ മൂവിയില് ഉയരെ
வந்து என்னோடு தந்துவிடு உயிரே உயிரே, என்னை உன்னோடு தந்துவிடு நினைவே நினைவே என்று நெஞ்சோடு தந்துவிடு நிலவே கண்ணோடு கலந்து விடு. காலம் தடைந்தா என்னை மண்ணோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு நினைவே நெஞ்சோடு கலந்து. சுவாச காற்றே வரும் பாதை பார்த்து உயிர் தாங்கி நான் இருக்கிறேன். மலர் கொண்ட பெண்மை வராமல் போன மலை மீது தீ கொளித்தேன். என் உயிர் போக போனாலும் உயிரில் தன்மை அதற்காக வா பாடுறேன். வரும் எதிர்காலம் உம்மீது பழி பாடும் பெண்மை அதற்காக தான் பாடினே. முதலா முடிவா அது உன் கையில் கொடுத்துவிட்டே. உயிரே உயிரே வந்து என்னோடு கலந்துவிடு உறவே வாசல் கலந்துவிட்டு நினைவே நினைவே உந்த நெஞ்சோடு கலந்துவிட்டு கனவே கனவே உந்தின் கண்ணோடு கலந்துவிட்டு காதல் இருந்தா எந்தன் கண்ணோடு காலம் தடைந்தா என்னை மண்ணோடு கலந்து வந்து என்னோடு கலந்து காட்டாக வந்து கண்ணோட கூட கேட்க
ഇതേപോലെ എത്ര കേട്ടാലും നമുക്ക് മടുക്കാത്ത പാട്ടുകളാണ്. ശരിക്കും സത്യസന്ധമായിട്ട് പറയാണ്, എനിക്കിത് ആ ഗൂസ് ബംസ് തോന്നും. അത്രയ്ക്ക് മനോഹരായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു പാട്ടിലിങ്ങനെ ലയിച്ചില്ലാണ്ടാവുന്നു വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രേക്ഷകർക്ക് തരാൻ പറ്റിയ ദ ബെസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് നമ്മൾ അങ്ങോട്ട് തരുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുൻപേ, ഭാര്യയുമായിട്ട് ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓക്കെ, പെട്ടെന്ന് വൈഫിന് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടേതായിരിക്കും. ചേച്ചിയുടെ ഇരിപ്പുണ്ട് കേട്ടോ, അപ്പൊ ചേച്ചിക്ക് വേണ്ടി നമുക്കൊരു പാട്ട്. ബെസ്റ്റ് ഞാൻ പറഞ്ഞ ആഷിക്കിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഫോർ മൈ ഫാമിലി. Oh,
സ്റ്റുഡിയോ ഇതൊക്കെയായിട്ട് ശരിക്കും എനിക്ക് ഒരുപാട് ഒരു അടുത്ത സൗഹൃദം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കംഫർട്ടും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഞാൻ ഈവൻ അത് മധുര സാറിൻ്റെ അടുത്ത് വരെ പറയാറുണ്ടായിരുന്നു. ഐ മീൻ ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ ആംബിയൻസും സൗണ്ടിങ്ങും ഒക്കെ അമേസിംഗ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാർക്കും അത് വലിയൊരു പ്രിവിലേജ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് സിംഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ ടി വിക്കും അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. താങ്ക്സ് ടു മധുടി സാർ. എന്താ പറയുക, എല്ലാ ക്രൂസിനും എൻ ടി വിയുടെ താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ടെൻ ടി വിയുടെ ടെക്നിക്കൽ ടീമിനും ഒപ്പം നമ്മുടെ ചെയർമാനും എല്ലാവർക്കും നമ്മൾ എൻ്റെ ഭാഗം ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം ഇത്രയും നല്ല കലാകാരന്മാരെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പോയതിന് ശേഷം നമ്മളെ പിന്നെയും വിളിക്കുമ്പോൾ പറയുന്ന ഇതേ ഡയലോഗ്സ് തന്നെയാണ്. അതായത് ഭയങ്കര എന്താ പറയുക, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു വലിയ സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം ചാലചേട്ടൻ താങ്ക് യു സോ മച്ച് ആ ഒരു പാട്ടിനും ഒപ്പം ആ ഒരു കോംപ്ലിമെന്റിനും. തീർച്ചയായും. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചോദിക്കട്ടെ, മിമിക്രി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. മിമിക്രി എന്താണ്? സത്യത്തിൽ കോമഡി ഉത്സവത്തിൽ ഞാൻ ആദ്യം പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ഒരു പ്രൊമോഷനിൽ ഭാഗമായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിന് പോയി. പിന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ മിഥുലാജ് അതുപോലെ തുടങ്ങി ഗ്രൂമേഴ്സ് സതീഷും അങ്ങനെ എന്താ പറയുക എല്ലാവരായിട്ടും ഇവൻ മിഥുൻ ഇവരൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം വെച്ച് പിന്നെ പലപ്പോഴും പോകേണ്ടി വന്നു. അങ്ങനെ സൗണ്ട് അനുകരിച്ചൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ വെറുതെ പാടി. പാട്ടുകാരെ അനുകരിച്ച്, മറ്റുള്ള മിമിക്രികളല്ല, പാട്ടുകാരെയൊക്കെ അനുകരിച്ച് കുറേ പാട്ടുകളൊക്കെ പാടി. ഒരു ഇഷ്ടം തോന്നിയോണ്ട് മാത്രം. അന്ന് ഞാൻ അനുകരിച്ചത് അദ്നാൻ സ്വാമി, അതുപോലെ ശങ്കർജി, ശങ്കർ മാധവൻ, കുറെ ഹരിജി തുടങ്ങി. ഇപ്പൊ ഒരു ശ്രമം നടത്തുന്നോ? ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നടത്തുന്നോ എന്ന് ചോദിച്ചത്. ടു ലൈൻസ് വേണേ ഞാൻ ജസ്റ്റ് പാടാം. നമുക്ക് ശങ്കർ മാധവന്റെ തന്നെ ഇച്ച വെച്ച നാൾ മുതൽക്കു നീ എന്നുള്ള പാട്ടിന്റെ രണ്ടു വരി പാടാം. വീടൊറുങ്ങി നാടൊറുങ്ങി കൽപാതി തേറൊറുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി കുപ്പിവളയുടെ മേളം കാതിൽ പാദസരത്തിൻ്റെ താളം അഴകായി തുളുമ്പുന്നു
അമൃതും തേനും കലറുന്നു. പിച്ചുവെച്ച നാൾ മുതൽ കുനി എന്റെ സ്വന്തം എന്റെ സ്വന്തമായി ആശ കൊണ്ട് കൂടു കൂട്ടിനാം ഇഷ്ടം കൂടി എന്നും എന്നും പിച്ചുവെച്ച നാൾ മുതൽ കുനി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട് ആ തുടക്കം കൊണ്ട് കേട്ടപ്പോഴത്തേക്കിനും ശരിക്കും സൂപ്പർബ്. അയ്യോ എന്നമ്മോ, ഇതൊരു ഒരു ഒരു പാക്കേജാണ്, ഓൾ ഓൾ വൺ ആണ്. ഒരുപാട് പേര് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ. എന്താ പറയുക, അദ്നാൻ സാമിയുടെ പാട്ടുകൾ വേണേ എൻ്റെ ഒരു ടു ലൈൻസ് പാടാം. ഓക്കെ. നമ്മളിതിൽ ഞാൻ പാടാൻ ശരിക്കും ഒരു പാട്ട് വെച്ചിരുന്നു, ആ പാട്ട് നമുക്ക് ചെയ്യാം. ഓ, അദ്ദേഹത്തിന്റെ സൗണ്ട് തീർച്ചയായിട്ടും. ഏ സമീർ, ഏ സമീർ റുക്ക് ജായി, ഏ സമീർ. ഓക്കെ.
കാരണം അത് ഒറിജിനൽ കേട്ടൊരു ഫീൽ ഉണ്ട് കേട്ടോ. അത് സൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ഒറിജിനലിന്റെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ലിറ്റോ സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുക്കണോ? എനിക്കറിയാം ഞാൻ ഓവർ സ്ട്രെയിൻ തരുന്നുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ നമുക്ക്, എന്താണ് പറയാ, അല്ലല്ല നമ്മൾ കണ്ടിന്യൂ ചെയ്തോടെ ഇരിക്കും. അവരങ്ങനെ പലതും പറയാം, നമ്മൾ മൈൻഡ് ചെയ്യണം. ഇല്ല, ബ്രേക്ക് എടുക്കണോ? വെള്ളം കുടിക്കണോ? ഒരു വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. ഒരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ. പാവണ്ട്, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. വെൽക്കം ബാക്ക്. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഫൈനൽ സോങ്ങിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഒരു തമിഴ് സോങ്ങിലേക്കാണ് അല്ലേ? തീർച്ചയായിട്ടും. ശങ്കർ മാധവന്റെ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് സന്ദനത്തണ്ടല്ലേ എന്ന് പറയുന്ന ആ പാട്ട്. പാട്ടിലേക്ക്. ഇല്ല ഇല്ല സ്വല്ല ഒരു കണം പോതും, ഇല്ല എന്ന് സ്വല്ല താങ്കുവതെന്നേ, ഇന്നും എനക്കു ജന്മം വേണ്ടും എന്ന് സ്വല്ല പോകിരാ. സുനിൽ
ஒரு கணம் போதும் இல்லை இல்லை சொன்று தாங்குவதென்றே இன்னும் இன்னும் எனக்கு ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் சந்தனத்தின்றலே சென்னகள் தாங்கிதா நியாயமா நியாயமா காதலின் கேள்விக்கு கண்களின் பதில் சொன்ன மௌனமா மௌனமா அன்பே எந்தன் காதல் சொல்ல நொடியொன்று போதுமே பேதை நானும் மேற்றுக்கு தானே உரையாயுள் வேண்டுமே இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை என்று சொல்ல தாங்குவதென்று இன்னும் இன்னும் எனக்கு ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் ஒரு கண்ணாடி உனது பின்னும் வீழ்ந்து தடி இதுதான சொந்தம் இதயம் சொன்னதடி கண்ணாடி பிம்பம் கட்டு கயிறொன்றுமில்லையடி கண்ணாடி ஊஞ்சல் பிம்பமாடுதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை நின்று கொள்ளடி கண்ணே வாழ்க்கையே உந்தன் விழுவிழம்பில் என்ன துறந்தாதே உயிர் கரையாராதே இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை இல்லை சொல்ல தாங்குவதென்றே இன்னும் இன்னும் எனக்கும் ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் சந்தனத்தென்றலே ஜன்னர்கள் தாங்கிதா நியாயமா மௌனமா மௌனமா வந்து பின்னாலும் விழியாத இரவு எது பூவாசம் வீசும் உந்தன் கூந்தலடி இப்புலகம் இரண்டு பின்னும் இருளாத பாகம் எது பகிர் வந்து பாயும் உந்தன் கண்களடி பல உலக அழகிகள் கூடி உன் பாதம் கழுகலாம் வாடி என் தளிர் மலரே என்ன தயக்கம் அண்ணே என்ன புரியாதா இதுவா வாசாவா என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் நியாயமா நியாயமா என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் மௌனமா மௌனமா என்ன சொல்ல போகிறாய் വളരെ നിഷ്പ്രയാസമാണ് പോ
ഒക്കെ എടുത്തോണ്ട് പോകണം. ഞാൻ ഇന്നത്തോടെ പാട്ട് നിർത്തി, വെറുതെ ബാത്റൂമിലെങ്കിലും ഒരു മൂളിപ്പാട്ട് വരും, ഞാൻ നിർത്തിയിട്ടോ. അവിടെ പേരെന്താ? പേര് പറഞ്ഞേ. പേര് പറഞ്ഞേ. ഇത് രണ്ടാമത്തെ ആളാണ്. മൂത്താളുടെ പേര്? മൂത്താളുടെ പേര് ജൂനിയ. ജൂനിയ ജൂനിയ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ രണ്ടുപേരും എത്തിയിട്ടുണ്ട്, ഒപ്പം വൈഫും എത്തിയിട്ടുണ്ട്, എല്ലാവരും കൂടി. യെസ്, അപ്പൊ എന്തായാലും ഒരു രണ്ടുപേരും കൂടെ പാടാൻ പറയുന്നുണ്ട് നമ്മുടെ ചാർലിയോട്. രണ്ടുപേരെയും കൂടി പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട്. തീർച്ചയായിട്ടും സോങ് ആണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, പൂവിൻ പാദത്തിൻ പുഷ്പാഞ്ജലി, പൊന്നെ ഉൻ പേരുക്ക് പൊന്നാഞ്ജലി, കണ്ണേ ഉൻ കുരുളുക്ക് ഗീതാഞ്ജലി, കൺകാണ അഴകുക്ക് കവിതാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, പൂവിൻ പാദത്തിൻ പുഷ്പാഞ്ജലി, പൊന്നേ ഉൻ പേരുക്ക് പൊന്നാഞ്ജലി, കണ്ണേ ഉൻ കുരുളുക്ക് ഗീതാഞ്ജലി, കൺകാണ അഴകുക്ക് കവിതാഞ്ജലി. കാതൽ വന്ന് തീണ്ടും വരെ ഇരുവരും തനി തനി, കാതലിൻ പെൺസംഗലി ഇണിത്തത് കൺമണി, കടലിൽ മഴ പെയ്ത പിൻ എന്തൻ തൊലി മഴ തൊലി, കാതലിനതുപോലെ നാൻ കലന്തിട്ടിൻ കാതലി, തിരുമകൾ തിരുപാദം പിടുത്തുവിട്ടേ
தினம் ஒரு புது பாடல் படித்துவிட்டேன். அஞ்சலி அஞ்சலி என்னுயிர் காதலே. புஷ்பாஞ்சலி. UAE Exchange. Powered by Almaty.